ആദ്യം അഡ്വക്കറ്റ് രാംകുമാർ ഒന്ന് ഒരു പ്രതി കോടതിയിൽ ക്ഷമിക്കണം ഒരു സാക്ഷി കോടതിയിൽ കൂറുമാറുകയാണ് ആ ദൃശ്യം എനിക്ക് കാണാനാകുന്നില്ല എന്ന് സാക്ഷി കോടതിയിൽ വെച്ച് പറയുകയാണ് ആ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക വാച്ചറാണ് പണി നേരത്തെ മൂന്ന് പേർക്ക് പോയിട്ടുണ്ട് എനിക്ക് പണി പോകാതിരിക്കാൻ വേണ്ടി കണ്ണിന് കാഴ്ചയില്ല എന്ന് ഭാവിക്കുകയായിരുന്നു അനിൽകുമാർ എന്ന ഈ സാക്ഷി എന്ന് വേണം കരുതാൻ എൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം എനിക്ക് കാണാനാകുന്നില്ല എന്ന് കോടതിയിൽ പറഞ്ഞത് ഉടനെ കോടതി ഒരു വൈദ്യ പരിശോധന കോടതി പറയുകയാണ് കോടതി കോടതിക്കകത്ത് വെച്ച് ബാക്കി എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ താങ്കൾക്ക് എന്തുകൊണ്ട് കാണാനാകുന്നില്ല എന്ന് കാരണം അയാൾ ആ ദൃശ്യത്തിലുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് ആ ദൃശ്യത്തിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് മാറ്റി പറയുമ്പോൾ നിങ്ങളവിടെ ഉണ്ടായല്ലോ എന്നൊരു ചോദ്യം വരുമെന്നത് കൊണ്ടായിരിക്കാം എനിക്കത് കാണാനാകുന്നില്ല എന്നുള്ള ഒരു മൊഴി കോടതിയിൽ വിസ്താരം കോടതിയിൽ നൽകിയിട്ടുള്ളത് ഉടനെ കോടതി ഇയാളെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി കാഴ്ച പരിശോധിക്കുകയാണ് സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ടോ കോടതി അല്പം കടന്നാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ മനസ്സ് പറയുന്ന വിധത്തിൽ മൊഴി കൊടുക്കാനുള്ള അവകാശം വിസ്താരത്തിൽ പറയാനുള്ള അവകാശമില്ലേ അഡ്വക്കേറ്റ് രാംകുമാർ അങ്ങനെയല്ല ഇവിടെ വ്യക്തമായി വരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പരമാവധി സമ്പത്തും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗപ്പെടുത്തുക എന്നുള്ള കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അത് തടയാൻ കോടതി അദ്ധ്യക്ഷം വഹിക്കുന്ന ജഡ്ജിക്ക് പ്രത്യേക ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ചും ഇതിലുൾപ്പെട്ടിരിക്കുന്നത് അട്ടപ്പാടി ഭാഗത്തെ പാവപ്പെട്ട ആദിവാസികളാണ് അവരിൽ പലരും പ്രലോഭനത്തിന് വഴങ്ങി കൂറുമാറിയതായിട്ട് ഞാൻ മനസ്സിലാക്കണം ചില ഊരുമുപ്പന്മാരടക്കം കൂറുമാറിയിട്ടുണ്ട് അപ്പോൾ വളരെ സംഘടിതമായ രീതിയിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഞാൻ തെറ്റായ പദപ്രയോഗം നടത്താൻ ക്ഷമിക്കണം വ്യഭിചരിക്കാനുള്ള ഒരു പരിശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരിക്കലും ഒരു കോടതിയും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ സാക്ഷികൾ കൂറുമാറുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പുതുമേന്നല്ല സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊന്ന് ഭാര്യ വന്ന് എതിരായി പറഞ്ഞ ചരിത്രം നമ്മുടെ നീതിന്യായ ചരിത്രത്തിലുണ്ട് പക്ഷേ ഇത്രയും സംഘടിതമായി നിരന്തരമായി സാക്ഷികൾ കൂറും അതും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നേരിട്ട് കണ്ടവർ അത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് അതുകൊണ്ട് ആ കോടതിയുടെ അധ്യക്ഷനായിരിക്കുന്ന മജിസ്ട്രേറ്റിന് ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു എന്ന് വേണം ഞാൻ പറയാം കാരണം ഒരു സാക്ഷി കൂറുമാറി എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞ് എതിർ പറഞ്ഞുകൊണ്ട് ആ സാക്ഷിയെ അവിശ്വസനീയനാകുന്നില്ല ആ സാക്ഷി പറഞ്ഞ പല കാര്യങ്ങളും കോടതിക്ക് സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അംഗീകരിക്കാം അതോടൊപ്പം തന്നെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് സാക്ഷി കൂറുമാറിയത് എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള പരിഹാര പരിഹാരമാർഗങ്ങളും അത് ഇന്ന് മൈസ്ട്ട് വളരെ ശരിയായ ചെയ്ത രീതിയിൽ കാഴ്ചശക്തി പരിശോധിക്കാൻ കൊടുത്തപ്പോൾ പരിപൂർണമായും കോടതിയെ കളിപ്പിക്കുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ എത്രമാത്രം സ്വാധീനം ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ ലജ്ജിച്ചുകൊണ്ട് അറിയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പാവപ്പെട്ട ആദിവാസികളാണ് നമ്മുടെ രാഷ്ട്രപതി ആ വിഭാഗത്ത് എന്നിട്ട് പോലും പോലെ ഒരു പ്രബുദ്ധമായ സംസ്ഥാനത്ത് നഗ്നമായ രീതിയിൽ നീതിന്യായ വ്യവസ്ഥയെ വ്യതിചലിപ്പിച്ചുകൊണ്ട് വഴിതെറ്റിച്ചുകൊണ്ട് നടത്താൻ കുറേ സമ്പന്നരായ പ്രതികൾക്ക് സാധിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഇതിനു മുമ്പുള്ള പ്രോസിക്യൂട്ടറെ മാറ്റി കാരണം അദ്ദേഹത്തിന് ഈ കൂർമാറ്റം തടയാൻ പറ്റിയില്ല ഇപ്പോൾ വന്ന പ്രോസിക്യൂട്ടർ അദ്ദേഹം വളരെ കൂലങ്കഷമായി കാര്യങ്ങൾ നടത്തുന്നുണ്ട് കൂട്ടത്തിൽ കോടതി വളരെ ശ്രദ്ധാലുവായി കഴിഞ്ഞു അതിൻ്റെ ലക്ഷണമാണ് ഇന്ന് നടന്ന് ഇപ്പോൾ ആദിവാസികളുടെ ചൂഷണം ഈ രാജ്യത്ത് ആർക്കും പരിചയമില്ലാത്തല്ല നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മധ്യപ്രദേശ് ഒറീസ ഛത്തീസ്ഗഡ് ആ തെലുങ്കാന ഈ പ്രദേശത്തൊക്കെയുള്ള ആദിവാസികളുടെ ഭൂമി മൾട്ടി ബഹുരാഷ്ട്ര കമ്പനികൾ ഏതാണ്ട് അടക്കമുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോയി അവർ അവരുടെ മണ്ണിൽ നിന്ന് ഓടിക്കാനുള്ള പരിശ്രമം തുടങ്ങി ഇത് ഇന്നും ഇന്നിന്നിലല്ല ആരും സഹായിക്കാനില്ലാതെ സ്വാഭാവികമായും അവർ നക്സലിസത്തിലേക്കും മാവോയിസത്തിലേക്കും പോയി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് കാരണം മറ്റാരും അവരെ സഹായിക്കാനില്ല പക്ഷേ ആ വീഴ്ച പോലും ചൂഷണം ചെയ്യാൻ നഗരവാസികളായ പുത്തൻ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ ആ പേര് പറഞ്ഞ അറിയുന്ന ആളുകൾ അവരുടെ ഇടയിൽ വെക്ഷം കുത്തിക്കലർത്തി രാഷ്ട്രത്തിനെതിരായി തിരിക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ആദിവാസികളെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം വയനാട് അട്ടപ്പാടി പിന്നെ ഇടുക്കി പാലോട് ഇങ്ങനെ കേരളത്തിലെ മിക്ക സ്ഥലത്തും ആദിവാസികൾ നിരന്തരമായ ചൂഷണത്തിന് വിധേയരായി വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് കേന്ദ്ര ഫണ്ടുകൾ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റിലാണ് വരുന്നത് ഇവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യം കഴിഞ്ഞ ദിവസം പറമ്പിക്കുളത്ത് ഏഴ് കിലോമീറ്റർ ഒരു രോഗിയെ ചുമല്ലേറ്റി കൊണ്ടുപോയി കാരണം ആ പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൊളിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിരുന്നില്ല പാലം പണിയും ഇതാണ് സ്ഥിതി ഭീമമായ ഫണ്ടുകൾ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് ആദിവാസികളുടെ കയ്യിലെത്തുന്നില്ല അവരുടെ ഉന്നമനത്തിന് എത്തുന്നില്ല അവരുടെ പുരോഗതിക്ക് എത്തുന്നില്ല അവർക്ക് ആവശ്യമായ പ്രാഥമിക വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലയിൽ എത്തുന്നില്ല അതിനും പുറമെയാണ് ഇപ്പോൾ അട്ടപ്പാടിയിൽ മധു കൊലക്കേസിൽ കടന്ന ചൂഷണം സമ്പന്നരായ ഒരു വർഗമാണ് മധുവിനെ ശരിപ്പെടുത്തിയതെന്ന് വ്യക്തമായി കഴിഞ്ഞു അവരെല്ലാ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേസിന്ന് രക്ഷപ്പെടാൻ ഹീനമായ മാർഗങ്ങൾ അവലംബിച്ചിരിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യമായത് കൊണ്ടാണ് കർക്കശമായ നിലപാട് വളരെ വേഗത്തിൽ തന്നെ